ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുക, സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ സെക്രട്ടറിയാണ്, ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്, വന്നിട്ട് ഈ സി പി എമ്മിൻ്റെ ജില്ലയിലെ ഏതെങ്കിലും ഒരു എം എൽ എക്ക് എതിരായിട്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ ഇതായിരിക്കുമോ ചെയ്യുന്നത്? സസ്പെൻഷനാണോ ഉണ്ടാവുന്നത്? ആൾ വീട്ടിൽ തിരിച്ചെത്തുവോ? നിങ്ങൾ വെറുതെ എന്നോട് ഇങ്ങനെ വെറുതെ ചുമ്മാ ചോദിച്ചോണ്ടിരിക്കുക, ആൾ വീട്ടിൽ തിരിച്ചെത്തുവോ? സി പി എമ്മിന്റെ ഒരു എം എൽ എ എതിരാണ് ഇതുപോലെ ആക്ഷേപം. ഒരു ആള് ചെയ്താൽ തിരിച്ചൊറ്റ ചോദ്യമാണ്, ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഒരു സി പി എം എം എൽ എ എതിരായിട്ട് ഇതുപോലെ ആരോടും ഉന്നയിച്ച സസ്പെൻഷനാണ്, വീട്ടിൽ തിരിച്ചെത്തുക. ആള് വീട്ടിൽ അച്ഛനും അമ്മയും കാണുവോ? ചുമ്മാ വെറുതെ എന്നോട് വെറുതെ ഞാനിവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എന്നോട് ചോദിക്കില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നിയമപരമായി കൂടി ഞങ്ങൾ നേരിടും. പേ ക്യാമറ ഞങ്ങൾ നിരന്തരമായി സംസാരിച്ചു, ഒന്നും ചെയ്തില്ല, മിണ്ടിയില്ല. വാ തുറക്കൂല ഈ മുഖ്യമന്ത്രി, ഭീരുവാണ് മുഖ്യമന്ത്രി, പേടിയാ, വാ തുറക്കാൻ പേടിയാ, പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ പോയി കെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ കോടതിയിലേക്ക് പോകുന്നു, അത് തയ്യാറെടുത്തോണ്ടിരിക്കുക. ഞങ്ങൾ നിയമപരമായും നേരിടും, സമരവും ചെയ്യും, അതേസമയത്ത് നിയമപരമായും നേരിടും. ഈ രണ്ട് വഴികളിലൂടെയും ഞങ്ങൾ പോകും, അത് വെറുതെ വിടില്ല. ഒരു സംഘടനാപരമായ ദൗർബല്യമില്ല. എല്ലാ മാസവും ഞങ്ങൾ പരിപാടി നടത്തുന്നില്ല. ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇതുവരെ യു ഡി എഫ് ചെയ്തിട്ടില്ല. യു ഡി എഫ് പ്രതിപക്ഷത്തിരുന്ന ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വളരെ വലിയ സമരം നടത്തി രണ്ടാം വാർഷികത്തിന്. സർക്കാർ നടത്തിയ പരിപാടിയേക്കാൾ 10 ഇരട്ടി ആളുകളുമായിട്ടാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഞങ്ങൾ വളഞ്ഞത്. കഴിഞ്ഞ 20-ാം തീയതി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും സമരങ്ങൾ നടത്തി. 4-ാം തീയതി കെ പി സി സിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്കും വലിയ മാർച്ചാണ് നടക്കുന്നത്. 1-ഉം 2-ഉം പരിപാടി 2-ഉം 3-ഉം പരിപാടികളാണ്. അതിൻ്റെ ഇടയിൽ മണിപ്പൂർ ദിനമായി ആചരിച്ചുകൊണ്ട് ആ പരിപാടി യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്നു. ഞാൻ നിങ്ങളോട് കണക്കെടുത്ത് വെച്ചുതരാം, ഒരു കാലത്തും കോൺഗ്രസോ യു ഡി എഫോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യാതിനേക്കാൾ 5 ഇരട്ടി സമര പരിപാടികൾ നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് തന്നെ വിഷമമാണ് സമരം ആഹ്വാനം ചെയ്യാൻ, കാരണം അത്രമാത്രം പ്രവർത്തകർ സമരപഥങ്ങളിലാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, ഇത്രമാത്രം പ്രവർത്തകരെ ജയിലിലടച്ച കാലം ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇത്രമാത്രം പ്രവർത്തകർക്കെതിരായിട്ട് ക്രിമിനൽ കേസുകൾ ഉണ്ടായ കാലം 10,000-ക്കണക്കിന് കേസുകളാണ്. ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയൊക്കെ മാസം ലക്ഷങ്ങൾ ഉണ്ടാക്കണം ഈ ഫൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഇത്രമാത്രം കേസുകൾ, നിരവധി കേസുകളാണ്. 200, 220, 230 കേസുകളുള്ള ചെറുപ്പക്കാർ ഈ കേരളത്തിലുണ്ട്. എന്തിന് സമരം ചെയ്തതിന്റെ പേര്? ഏത് കാലത്ത് ഉണ്ടായിരുന്നു? ഏത് കാലത്ത്? തലയടിച്ച് പൊട്ടിക്കുകയാണ് സമരം ചെയ്യുമ്പോൾ ചെറുപ്പക്കാരുടെ തലയടിച്ച്. ഇത്രമാത്രം പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. ഞാൻ എന്നി പറയാം, ഞങ്ങളുടെ കയ്യിൽ ഇതിന്റെ എല്ലാ കണക്കുണ്ട്. പിന്നെ ഇപ്പൊ ബി ജെ പി കാരും അല്ലാത്ത കുറെ ആളുകളും കൂടി ഉള്ളൊരു ഇതാണ്, സമരം പോരാ, സമരം പോരാ. പിന്നെ ഞങ്ങൾ എൽ ഡി എഫ് ചെയ്യുന്ന പോലെ സമരം ചെയ്യുന്ന ആളുകളല്ല, ഞങ്ങളുടെ രീതി അതല്ല. ഞങ്ങളുടെ രീതി ഞങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചും നാട് തകർത്തും നാടിനെ കുട്ടിച്ചോറാക്കിയിട്ടുള്ള ഒരു സമരവും ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ ഹർത്താലുകളൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങളുടേതായ രീതി, ഞങ്ങളുടേതായ സമര രീതി. നിങ്ങളത് സി പി എം ചെയ്യുന്ന സമരരീതികളും ഞങ്ങളുടെ സമരരീതികളും തമ്മിൽ ദയവ് ചെയ്ത് താരതമ്യം ചെയ്തത്. ഞങ്ങളുടേതായ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗം അത്തരം രീതിയിൽ ഞങ്ങൾ സമരം ചെയ്യുന്നത് ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളുടെ മനസ്സും കേരളത്തെ തകർക്കുന്ന ഒരു തരത്തിലുള്ള സമര രീതിയും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല.